ഒരു അഡാർ ലവ് സിനിമയിലെ ഒരൊറ്റ കണ്ണിറുക്കൽ സീനിലൂടെ നാടെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് പ്രിയ വാര്യർ. പ്രശസ്തിയിലേക്ക് അപ്രതീക്ഷിതമായി നടന്നു കയറുകയായിരുന്നു ഈ കൗമാര നടി. അപ്രതീക്ഷിതമായി വന്ന പ്രശസ്തിയും താരപദവിയും പ്രിയയെ തെല്ലും ബാധിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ തൃശൂർക്കാരി. മോഹൻലാലിനെ നേരിൽ കണ്ട നിമിഷത്തെ ഫാൻ ഗേൾ മൊമെന്റ് എന്നാണ് പ്രിയ വാര്യർ വിശേഷിപ്പിക്കുന്നത്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ബോളിവുഡും ടോളിവുഡും കടന്ന് അഭിനയയാത്ര തുടരുകയാണ് പ്രിയ വാര്യർ. ശത്രുഘ്നൻ സിൻഹ ഉൾപ്പെടെയുള്ള പ്രിയ വാര്യരുടെ അഭിനയ മികവിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴുതാ ഫൈനൽസിലെ നീ മഴവില്ല് പോൽ എന്ന ഗാനത്തിലൂടെ പ്രിയ വാര്യർ പിന്നണി ഗായികയുമായി മാറി. പാട്ടിനെ കുറിച്ച് ഒത്തിരി പേർ നല്ല അഭിപ്രായം പറഞ്ഞെന്ന് പ്രിയ വെളിപ്പെടുത്തുന്നു. 10ാം ക്ലാസ് വരെ പ്രിയ വാര്യർ നൃത്തം പഠിച്ചിരുന്നു. സമയക്കുറവ് മൂലമാണ് നൃത്തപഠനം നിർത്തിയത്. എങ്കിലും സംഗീത പഠനം ഇപ്പോഴും തുടരുന്നുണ്ട്. ട്രോളുകൾ കണ്ട് തനിക്ക് ശീലമായെന്നാണ് പ്രിയ വാര്യർ പറയുന്നത്. തുടക്കത്തിൽ ട്രോളുകളും നെഗറ്റീവ് കമൻറ്റുകളും കണ്ട് വിഷമം തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അതില്ലെന്നും പ്രിയ പറയുന്നു. എന്ത് ചെയ്താലും ട്രോൾ വരുമെന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും പ്രിയ പറയുന്നു. ഇത്രയേറെ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ഒരിക്കൽ പോലും സിനിമ എന്ന തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നിയിട്ടില്ല. അത്രയേറെ അഭിനിവേശമുള്ള മേഖലയാണ് തനിക്കിതെന്ന് പ്രിയ പറയുന്നു. പ്രിയയുടെ കുട്ടിക്കാലം മുംബൈയിലായിരുന്നു. അച്ഛൻ പ്രകാശും അമ്മ പ്രീതയും അനുജൻ പ്രസിദ്ധി നൽകുന്ന പിന്തുണയാണ് പ്രധാനമെന്ന് നടി എടുത്തു പറയുന്നു. അഡാർ ലവിലെ നായകൻ റോഷനുമായി ചേർന്നു വന്ന പ്രണയ വാർത്തകൾ വാസ്തവരഹിതമാണെന്നും തനിക്ക് പ്രണയിക്കാൻ സമയമില്ലെന്നും പ്രിയ പറയുന്നു. ശ്രീദേവി ബംഗ്ലാവ് എന്ന സിനിമയിൽ 35 വയസ്സുള്ള കഥാപാത്രത്തെയാണ് പ്രിയ വാര്യർ അവതരിപ്പിച്ചത്. ചിത്രീകരണം ലണ്ടനിലായിരുന്നു. തൻ്റെ ബെസ്റ്റ് ഈ കഥാപാത്രത്തിന് നൽകിയെന്നും പ്രിയ പറയുന്നു. ഗ്ലാമർ റോൾ കിട്ടിയാൽ അഭിനയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഈ ഹാക്കേഴ്സ് ആണ് പ്രിയയുടെ പുതിയ ചിത്രം. തെലുങ്കിലും കന്നഡയിലുമായി 2 സിനിമകൾ പ്രിയ വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട്. തെലുങ്കിൽ നീതിനാണ് നായകൻ. അമ്മയുണ്ടാക്കുന്ന ആലു ബിരിയാണിയാണ് പ്രിയയുടെ ഇഷ്ടവിഭവം. നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടാണ് പ്രിയമേറെയും. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ പ്രിയ വാര്യർ മേക്കപ്പ് ഉപയോഗിക്കാറേ ഇല്ല. ഡ്രസ്സിങ്ങിൽ ഏറെ ശ്രദ്ധാലുവാണ് പ്രിയ വാര്യർ. ഒരുപാട് സസ്പെൻസുകളും സർപ്രൈസുകളും നിറഞ്ഞാണ് തൻ്റെ ജീവിതമെന്നും പ്രിയ പറയുന്നു. നെഗറ്റീവ് ട്രോളുകളിൽ നിന്ന് ട്രോളന്മാർ തന്നെ മാറ്റി നിർത്തുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിനായി എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണെന്നും പ്രിയ പറയുന്നു. പ്രിയ വാര്യർക്ക് തത്തമയ ന്യൂസിൻ്റെ പിറന്നാൾ ആശംസകൾ. വെബ് ഡെസ്ക് തത്തമയ ന്യൂസ്.